നമസ്കാരം, തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം. പവിത്ര സിനിമയിലെ അഭിനയത്തിലൂടെയാണ് ഇന്നും ബിന്ദുജാമേനോനെ പ്രേക്ഷകർ ഓർക്കുന്നത്. വർഷങ്ങൾക്കിപ്പുറവും പവിത്രത്തിലെ മീനാക്ഷി എന്ന കഥാപാത്രം പ്രേക്ഷകർ മറന്നിട്ടില്ല. ബാലതാരമായി അഭിനയരംഗത്തേക്ക് കടന്നു വന്ന ബിന്ദുജ ഒരുപിടി സിനിമകളിലെ അഭിനയിച്ചിട്ടുള്ളൂ. നൃത്തത്തിലാണ് അന്നും ഇന്നും ബിന്ദുജ പ്രാധാന്യം നൽകിയത്. നിരവധി സീരിയലുകളിലും ബിന്ദുജ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴതാ കയ്യറിലെയും ജീവിതത്തിലെയും അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ബിന്ദുജ. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകും, കയറ്റിറക്കങ്ങൾ ഉണ്ടാകും. അതിലൊക്കെ ഞാൻ പോസിറ്റിവിറ്റി കണ്ടെത്തുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കുറച്ച് നാളായിട്ടേ ഉള്ളൂ അച്ഛൻ ഞങ്ങളെ വിട്ടു പോയിട്ട്. ഞാൻ ഒരുപാട് ഷോകളും പ്രോഗ്രാമുകളും ഏറ്റ സമയത്താണ് അദ്ദേഹം ഞങ്ങളെ വിട്ടു പിരിയുന്നത്. പെട്ടെന്ന് എനിക്ക് അത് ഹിറ്റ് ചെയ്തത് എന്റെ പേഴ്സണൽ ലോസ് മറ്റുള്ളവർക്ക് ദുരിതമാകരുത് എന്നാണ്. പ്രത്യേകിച്ച് ഈ ഷോയിൽ 250 ആളുകൾ വരുന്നുണ്ട്. ബംഗാളിൽ നിന്നാണെങ്കിലും കേരളത്തിൽ നിന്നാണെങ്കിലും ഒരു കലാകാരിയെ സംബന്ധിച്ചിടത്തോളം എവിടെയൊക്കെയോ നമ്മുടെ മനസ്സ് തെറ്റിപ്പോയാലും നമ്മൾ അതിനെ പിടിച്ചു നിർത്താനുള്ള വൈദഗ്ധ്യം വേണം. അതുകൊണ്ടാണ് കുട്ടികൾക്ക് പരാജയവും മനസ്സിലാകണമെന്ന് താൻ പറയുന്നതെന്ന് ബിന്ദുജ മേനോൻ വ്യക്തമാക്കി. പവിത്രത്തിലെ ഇത് വലിയ ക്യാരക്ടറായിരുന്നു, അതിനെ മറികടക്കുന്ന റോൾ എനിക്ക് വന്നിട്ടില്ല. ആ കാലത്ത് നായിക കേന്ദ്രീകൃതമായ റോൾ വളരെ കുറവായിരുന്നു. പവിത്രം ലഭിച്ചത് ഭാഗ്യമാണെന്നേ എനിക്ക് പറയാൻ പറ്റൂ. ചിലപ്പോൾ അതൊരു ഭാരമായും തോന്നിയിട്ടുണ്ട്. എന്റെ കാലത്ത് പല നടീ നടന്മാരും പഠിത്തം നിർത്തിയാണ് സിനിമയിൽ വന്നത്. പക്ഷേ എനിക്കും അച്ഛനും പഠിത്തം പ്രധാനമായിരുന്നു. കരിയറിൽ ശ്രദ്ധ കൊടുത്തില്ലെന്ന കുറ്റബോധമില്ല. തനിക്ക് പറ്റാവുന്ന പരമാവധി സമയത്ത് കരിയറിൽ താൻ ചെയ്തിട്ടുണ്ടെന്നും ബിന്ദുജ വ്യക്തമാക്കി. 15 ബിന്ദുജ പവിത്രത്തിൽ അഭിനയിച്ചത്. നേഹ എന്നാണ് ബിന്ദുജയുടെ മകളുടെ പേര്. മകൾക്ക് സിനിമാ മോഹമുണ്ട്, അഭിനയിക്കാൻ അവസരവും വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞ് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെന്ന് ബിന്ദുജ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 1 ഓരടിക്കുന്നിൽ എന്ന സിനിമയിലൂടെ അഭിനയരംഗത്തേക്ക് കടന്നു വന്ന ബിന്ദുജ 1997 പുറത്തിറങ്ങിയ സൂപ്പർമാൻ എന്ന സിനിമയ്ക്ക് ശേഷം ഇടവേളയെടുത്തു. 2016 പുറത്തിറങ്ങിയ ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിലൂടെ തിരിച്ചെത്തി. ഇന്ന് ടെലിവിഷൻ ഷോകളിലും ബിന്ദുജ സാന്നിധ്യം അറിയിക്കുന്നു.